ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിൻ്റെയൊക്കെ നെഞ്ചത്തിന്ന് റീത്ത് വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ കളിക്കാരും അതുപോലെ തന്നെ കോച്ചും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ മൂന്നാമത്തെ മിനിറ്റ് തന്നെ ഇന്ന് മുന്നിലെത്തേണ്ടതാണ് നമ്മൾ ഇന്ത്യ ഒന്നേ ബോധിച്ചതിന് മുന്നിൽ സുനിൽ ഛേത്രിയുടെ സുനിൽ ഛേത്രി അടി അടിച്ച അടിച്ച ഷോട്ടാണെങ്കിൽ പോളെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വരുന്നു റീബൗണ്ട് മൻവീർട്ട് ജസ്റ്റ് ടാപ്പിൻ ചെയ്താൽ മതി അതുപോലും ചെയ്യാൻ കഴിയാൻ കഴിവില്ലാത്ത പ്ലെയേഴ്സാണ് അപ്പം മുപ്പത്തി ആറാമത്തെ മിനിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം പെനാൽറ്റി കിട്ടി അവർ ഹാൻഡ് ബോൾ ഹാൻഡ്ബോൾ വെച്ച് ഫൗൾ ചെയ്ത് പെനാൽറ്റി കിട്ടി അതല്ലെങ്കിൽ ഇന്ത്യ ഗോൾ സ്കോർ ചെയ്യത്തില്ല അത് അതിലും നിങ്ങൾ നോക്കിയോ നിങ്ങളെല്ലാവരും നോക്കിയോ സുനിൽ ഛേത്രി നമ്മുടെ ടീമിൽ ഇല്ലെങ്കിൽ ഈവൻ പെനാൽറ്റി പോലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്ലെയർ നമ്മുടെ ടീമിലില്ലാത്ത ഒരു അവസ്ഥയാണ് ഇവരുടെ കോൺഫിഡൻസിൻ്റെ പ്രശ്നമാണോ എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ക്വാളിറ്റി എന്ന് പറയാൻ സാധനമില്ല ഞാൻ ഈ ഒരു തോൽവിയിൽ കോച്ചിനെ മാത്രം കുറ്റം പറയത്തില്ല കോച്ചിൻ്റെ ടാക്റ്റിക്സും ഒരു സാധനവും ഇല്ല ഒരു ഒരു തേങ്ങാക്കോലയും ഇല്ല അത് അതൊരു സൈഡിൽ അതുപോലെ തന്നെ പ്ലേയേഴ്സ് പ്ലേയേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ് ഇമാരുടെ എബിലിറ്റി എബിലിറ്റിയുടെ കാര്യത്തിൽ ഇമാർ ശുദ്ധ മൊണ്ണകളാണ് ഒരു സൈഡിൽ ഒരു സൈഡ് നോക്കിയാലും ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മൾ ഒന്നേ പൂജ്യത്തിന് നിൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ വന്ന് എന്ത് കളിയാണ് അമ്മര് കളിച്ചത് എൻ്റെ പൊന്നെ ഇതൊക്കെ കണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളെയാണ് തല്ലേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി അമ്പത്തി എട്ടാമത്തെ റാങ്ക് ഉള്ള ടീമാണ് നമ്മൾ നൂറ്റി പതിനേഴ് ഭയങ്കര റോയൽ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അന്മാർക്കെതിരെ കളിക്കാൻ വേണ്ടി പോയതാണ് ഇഗോർശി മാച്ചൊന്നും സ്വപ്നത്തിൽ ഓർത്തില്ല ഇങ്ങനെ തോറ്റ് പുറത്താകുമെന്ന് എങ്ങനെയെങ്കിലും ജയിക്കാം ജയിച്ചിട്ട് ഇവിടെ തന്നെ കടിച്ചു തൂങ്ങിക്കി കിടക്കാം എന്ന് പുള്ളി വിചാരിച്ചതാണ് ഇനി ഏതായാലും പുള്ളി പറഞ്ഞല്ലോ ക്വാളിഫൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാനവിടെ തുടരുത്തുന്നു പുള്ളി ഇനി അങ്ങനെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയാണ് തീർന്നു ഇന്ത്യയുടെ വെടിക്കെട്ട് തീർന്നു ഇനി ഒരു പ്രതീക്ഷയും വേണ്ട ഒന്നും വേണ്ട ഇഗോർസ്റ്റി മാച്ചിനെ ഒക്കെ പറഞ്ഞു വിട്ടേര് ഇഗോർസ്റ്റി മാച്ച് ആണെങ്കിലും അപ്പം ഇഗോർസ്റ്റി മാച്ച് പ്ലേയേഴ്സ് നമ്മുടെ മാനേജ്മെൻറ്റ് സൈഡിലുള്ള നമ്മുടെ കല്യാൺ ചൗബയൊക്കെ അവിടെ ചാരി കിടന്ന് മാച്ച് കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഫോണെ കുത്തിക്കൊണ്ട് പുള്ളി ഇരിക്കുന്നതൊക്കെ കണ്ടു ഇവരൊക്കെ ഉണ്ടല്ലോ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പ്രോജക്റ്റുകളൊക്കെ ഇങ്ങനെ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരവും കാണത്തില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്ത് നമ്മളെ മണ്ടന്മാരാക്കുക നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസിനെയൊക്കെ മണ്ടന്മാരാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു കോച്ച് പുതിയൊരു കോച്ച് വന്നതുകൊണ്ട് ഇപ്പം ഗോർസ്റ്റി മാച്ച് മാറിയിട്ട് പുതിയൊരു കോച്ച് വന്ന ഉടനെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ അങ്ങ് ഭയങ്കര സംഭവമായി മാറും എന്നുള്ള പ്രതീക്ഷയൊന്നും ഒരു മനുഷ്യനും വേണ്ട ഇത് ഇത് മര്യാദയ്ക്കാകണമെങ്കിലുണ്ടല്ലോ അടിമുടി ഫുട്ബോളിങ് സ്ട്രക്ചർ മാറണം അത് എല്ലാ വീഡിയോയിലും എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും വന്ന് പറയുന്ന കാര്യമാണ് അപ്പം ഫുട്ബോൾ സ്ട്രക്ചർ മാറ്റണമെങ്കിൽ നമ്മുടെ എ എഫ് എന്ന് പറയുന്ന സാധനം അമ്മമാരോട് മനസ്സ് വെക്കണം അമ്മര് മനസ്സ് വെച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ടുള്ള അണ്ടർ അണ്ടർ നയനോ അണ്ടർ ട്വൽവോ അണ്ടർ സെവൻറ്റീനോ അണ്ടർ ട്വൻറ്റി ത്രീ അണ്ടർ ട്വൻറ്റി ത്രീ ഒക്കെ ടീമുകളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ടീമുണ്ട് അവർ വല്ല കാലത്ത് വർഷത്തിൽ വർഷത്തിൽ നാലോ അഞ്ചോ മാച്ച് കളിക്കും അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലേഷ്യക്കെതിരെയാണ് അണ്ടർ ട്വൻറ്റി ത്രീ ഒരു മത്സരം തോറ്റു ഒരു മത്സരം സമൂലയൊക്കെ പിടിച്ചിട്ടുണ്ട് അവർ മലേഷ്യ എന്ന് പറയുന്ന മലേഷ്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ടീമെന്ന് പറയുന്നത് മോശം ടീമൊന്നുമല്ല അല്ല അപ്പോൾ അവർക്കെതിരെ അങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷേ ഇവരവർക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലേയിങ് ടൈം കൊടുക്കുന്നില്ല നമുക്ക് നമുക്കിവിടെ യൂത്ത് ലീഗുകൾ കറക്റ്റായിട്ട് നടത്തുന്നില്ല യൂത്ത് ടീംസ് ഇല്ല അപ്പോൾ അങ്ങനെ ഇപ്പോൾ അണ്ടർ നയൻറ്റീൻ അല്ലെങ്കിൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിനൊക്കെ വരണമെങ്കിൽ അതിന് മുന്നേ തട്ടിക്കൂട്ടി പെട്ടെന്നൊരു ടീം എടുക്കും അപ്പം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എവിടെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ക്രിക്കറ്റിലെ പോലെ പെട്ടെന്ന് നമുക്ക് ഇവിടെ സക്സസ് ആവാൻ പറ്റത്തില്ല കഷ്ടപ്പെടണം ഗ്രൗണ്ടിൽ ഇറങ്ങി കഷ്ടപ്പെടണം ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഫുട്ബോളിങ് സ്ട്രക്ചർ കൊണ്ടുവരണം ചെറുതീന്ന് പിള്ളേരെ മര്യാദയ്ക്ക് ഫുട്ബോൾ കളിപ്പിച്ച് അവർക്ക് കണ്ടിന്യൂസ് മാച്ച് എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കണം അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് കാശ് ഇറക്കണം അതല്ലാതെ തട്ടിക്കൂട്ടി എവിടുന്നേലും കുറേ കളിക്കാരെ കൊണ്ടിരുന്നു അല്ലെങ്കിൽ ഒരു ഇപ്പം ഇന്ത്യൻ ടീം ഒരു ഒരു ടൂർണമെൻ്റ് അല്ലെങ്കിൽ കുറച്ച് ടൂർണമെൻറ്റ് ഫെയിലാകുന്നു ആരാധകർ തിരിയുമ്പം എ എഫിനെതിരെ തിരിയുമ്പോഴത്തേന് അവർ കോച്ചിനെ മാറ്റി അവർ മോഹൻ രക്ഷിക്കും അപ്പോൾ ഈ പരിപാടി എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പം ആണെങ്കിൽ ഇന്ത്യൻ ഫാൻസ് എന്താണ് എ എഫ് എഫിനെതിരെ തിരിയും ഉള്ള ഇപ്പോൾ കളി കാണാൻ വരുന്ന ആൾക്കാർ വരെ നിർത്തും ഈ പരിപാടി നിർത്തും ഈ ഇന്ത്യൻ പ്ലെയേഴ്സിനൊന്നും ഒരു പ്രോപ്പർ സ്റ്റൈലൊന്നും വഴങ്ങത്തില്ല ഇവർക്ക് സ്റ്റൈലെന്ന് പറയുന്ന സാധനമില്ല ഇവർക്ക് പറ്റുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്ന തട്ടിക്കൂട്ട് ഫുട്ബോൾ ഈ മൊമെൻറ്റ്സിൽ എങ്ങനെയുമൊക്കെ തട്ടിക്കൂട്ടി ലോങ് ബോളോ ഔട്ടി കൂട്ടി ഏതെങ്കിലും തരത്തിലൊന്ന് ഒന്ന് പന്താ ഫൈനൽ തേർഡിൽ എത്തുക നമ്മുടെ ഭാഗ്യത്തിന് അങ്ങനെ നമ്മളൊരു ഷോട്ട് അടിക്കുന്നു അത് വലയിൽ കയറുന്നു ഗോളാകുന്നു അപ്പം അങ്ങനെ തട്ടിക്കൂട്ട് ഫുട്ബോൾ മാത്രമേ നമ്മുടെ ടീമിനു വഴങ്ങത്തുള്ളൂ അപ്പോൾ എല്ലാം അതുകൊണ്ടും സന്തോഷമുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീം നമുക്ക് ഭയങ്കര വയറ് നിറച്ച് ഇന്ന് തന്നിട്ടുണ്ട് ഇനിയിപ്പം ഒന്നും കഴിക്കുകയോ ഒന്നും വേണ്ട കഴിക്കാതെ തന്നെ എല്ലാവർക്കും ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ വയറ് നിറച്ച് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ ഫുട്ബോൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് ആ അങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുക എന്നല്ല വേറെ ഒരു വഴിയില്ല അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇല്ല വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഗോർ സ്റ്റിമാച്ച് തറ്റ ബൈ ബൈ താങ്ക് പറയാനുള്ളൂ അപ്പോൾ നല്ല വീഡിയോട്ട് കാണാം ബൈ ബൈസ്